തിരുസഭ ഇന്ന് വചന വിചിന്തനത്തിനായി നമുക്ക് നൽകുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. പിശാചുബാധിതനായ ബാലനെ സുഖപ്പെടുത്താൻ കഴിയാതെ വിഷമിക്കുന്ന ശിഷ്യരെ കുറിച്ച് യേശുവിന്റെ പക്കൽ പരാതി പറയുന്ന ഒരു ജനത്തെ നമുക്ക് ഈ വചനഭാഗത്ത് കാണാൻ പറ്റും. എന്നാൽ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും. പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ യേശു ശിഷ്യർക്ക് ശക്തി നൽകുകയും അവർ ആ ശുശ്രൂഷ വിജയപ്രദമായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ശക്തി എന്നും ഉണ്ടാകുമെന്ന് ശിഷ്യർ കരുതി. വാസ്തവത്തിൽ ഇത് ദൈവത്തിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയാണ്. ആ ശക്തി തുടർന്നും ലഭിക്കാൻ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്നിരിക്കുകയും ദൈവത്തിലുള്ള ആശ്രയം അംഗീകരിക്കുകയും ചെയ്യണം. ദൈവത്തോട് ചേർന്നിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ നോമ്പുകാലം. കോവിഡ് പശ്ചാത്തലത്തിൽ ആത്മീയ കാര്യങ്ങളിൽ നിന്നും അകന്നുപോയ നമുക്ക് തിരിച്ചു വരാം. ദൈവത്തിൻ്റെ ശക്തിയും കൃപയും ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്ക് ഉള്ളതാണ്. ക്രിസ്ത്യാനി എന്ന പേരിൽ മാത്രം നമുക്ക് ലഭിക്കുന്നതല്ല ക്രിസ്തുവിൻ്റെ സ്നേഹം. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവന് ലഭിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. യേശുവിൻ്റെ ശിഷ്യരായതുകൊണ്ട് മാത്രം അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് വിചാരിച്ച ശിഷ്യർക്ക് തെറ്റുപറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിലും തെറ്റുപറ്റാതിരിക്കാം. ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസത്തിൽ വിശുദ്ധ കുർബാനയിലൂടെയും അനുരഞ്ജന കൂദാശയിലൂടെയും അവനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.